രണ്ടാം പിണറായി സർക്കാരിന്റെ ബജറ്റിൽ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ മേഖലയുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും ആവശ്യമായ പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കൊടകരയിലെ കുംഭാര സമുദായക്കാരായ കുടുംബങ്ങൾ. കോവിഡ് പ്രതിസന്ധിയിൽ കനത്ത തിരിച്ചടി നേരിട്ട വ്യവസായങ്ങളിൽ ഒന്നാണ് മൺപാത്ര നിർമ്മാണ മേഖല. മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണ്, വിറക് എന്നിവയുടെ ലഭ്യത കുറവും വിലവർദ്ധനയുമാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. നേരത്തെ പ്രാദേശികമായി കളിമണ്ണ് സംഭരിക്കാനുള്ള സംവിധാനം നിലനിന്നിരുന്നെങ്കിലും ഇപ്പോൾ വൻ വില കൊടുത്ത് ദൂരദിക്കുകളിൽ നിന്ന് മണ്ണ് കൊണ്ടുവരേണ്ട ഗതികേടിലാണ് ഇവർ. പാടങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്നതിന് വിലക്ക് വന്നതോടെ കളിമണ്ണിന് കടുത്ത ക്ഷാമമാണ് ഇവർ നേരിടുന്നത്. പ്രാദേശികമായി കളിമണ്ണ് സംഭരിക്കുന്നതിന് സംവിധാനം ഒരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പെരുമ്പാവൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിറക് വാങ്ങി ലോറികളിൽ എത്തിച്ചാണ് മൺപാത്രങ്ങൾ ചുട്ടെടുക്കുന്നത്. പ്രധാന അസംസ്കൃത വസ്തുക്കളായ കളിമണ്ണിന്റെയും വിറകിന്റെയും ലഭ്യത ഉറപ്പാക്കുകയും സബ്സിഡി നിരക്കിൽ ഇവ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയെ തുടർന്ന് പട്ടണങ്ങളിലെ പാതയോര കച്ചവടം ഇനി സാധ്യമല്ലെന്നിരിക്കെ സർക്കാർ തലത്തിൽ രൂപവൽക്കരിച്ചിട്ടുള്ള ബോർഡ് മുഖേന തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. 150 കുംഭാര സമുദായ കുടുംബങ്ങളുള്ള കൊടകരയിൽ 1 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞ വർഷം അടിസ്ഥാന സൗകര്യ പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇവിടെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മൺപാത്ര നിർമ്മാണ സഹകരണ സംഘം പുനരുദ്ധരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിശാലമായ പണിശാലയും ചൂളയും മണ്ണരയ്ക്കുന്നതിനുള്ള യന്ത്രവും സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും കളിമണ്ണിന്റെ ലഭ്യത സംബന്ധിച്ച് ആശങ്കയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. TCV News, കൊടകര.